ഒന്നാം തീയതി മദ്യശാലകൾ അടച്ചിട്ടാൽ കേരളത്തിലേക്ക് എങ്ങനെ ഹൈ വാല്യൂ ടൂറിസ്റ്റുകൾ എത്തുമെന്നാണ് ട്രാൻസ്പോർട്ട് ഏവിയേഷൻ സെക്രട്ടറിയായ ബിജു പ്രഭാകർ ചോദിക്കുന്നത്. ഡ്രൈഡേ എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ ഇത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ കുറേ എതിർപ്പുകൾ വരികയാണ്. കൊച്ചി മറീനയിലേക്ക് വിദേശ പായ്വഞ്ചി സഞ്ചാരികൾ എത്താത്തതും ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലാണ് എന്നും ബിജു പ്രഭാകർ പറയുന്നു. ഒരു സുപ്രഭാതത്തിലൊന്നും നടക്കത്തില്ല. വി നീഡ് ടു ഹാവ് എ ക്യാമ്പയിൻ, എസ്പെഷ്യലി പല ആൾക്കാരും ഇപ്പം ജയ്പൂർ, ജോധ്പൂർ ഇതൊക്കെ പറഞ്ഞ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ നമ്മളും അതുപോലുള്ള സ്കീമുകളൊക്കെ കൊണ്ടുവരണം. ഇവിടെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒന്നാം തീയതി ബാർ അടച്ചിട്ടേക്കും. അത് മാറ്റിയാലേ പറ്റത്തുള്ളൂ. ഒന്നാം തീയതി ബാർ അടച്ചിട്ടിട്ടുണ്ടെന്നുണ്ടോ, ഒന്നാം തീയതി ആരെങ്കിലും വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ പരിപാടി വയ്ക്കുന്നുണ്ടോ, പറ്റത്തില്ല. രണ്ടാം തീയതി എന്ന് പറയുന്നത് ഹോട്ടലുകാർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളൊക്കെ ആണെന്നുള്ള നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഇത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒന്നാം തീയതി അടച്ചിട്ട് കഴിഞ്ഞാൽ വാട്ട് പർപ്പസ് ഇറ്റ് വിൽസ്? ഗവൺമെൻറ് മാറ്റാൻ നോക്കുന്നുണ്ട്, അതിനെതിരായിട്ട് വലിയ എതിർപ്പ് വരുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് നാച്ചുറലി വളരെ ഇതനുസരിച്ചല്ലേ വരുന്നത്. മറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് വരുന്നതല്ല, ബോട്ട് വരാനായിട്ട് മാർക്കറ്റ് ചെയ്യണം. പുറത്ത് ഉള്ള അതിനുള്ളൊരു എക്കോ സിസ്റ്റം ഉണ്ടാകണം. ഇവിടെ ഐ ഡോണ്ട് മൈൻഡ്, ഇവിടെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് കുറച്ച് ലിക്കർ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ വരുന്ന ടൂറിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബിയറേഴ്സ് കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ പോയി ക്യൂ നിൽക്കണം.